നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ കഴിഞ്ഞ 6 മാസത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിലവിലുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാവുകയും പ്രായോഗിക തലം ചിന്തിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. ഇത്തരുണത്തിൽ ചില ജോലിക്കാരൊക്കെ പിരിച്ചുവിടേണ്ടതായുള്ള സാഹചര്യങ്ങൾക്ക് ഉള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുന്നത് വഴി കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ കൂടി അനുവർത്തിക്കുന്ന വിധത്തിൽ തൊഴിൽ ക്രമീകരിക്കുവാനുള്ള സാഹചര്യങ്ങളോ അതിന് തക്കവണ്ണമുള്ള ഒരു ഉദ്യോഗത്തിനോ അവസരം വന്നു ചേരുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് ഉദ്യോഗം നഷ്ടപ്പെട്ട് അന്യനാട്ടിൽ നിന്നും വിദേശത്തു നിന്നും ജന്മനാട്ടിൽ വന്നവർക്ക് നവംബർ മാസം മുതൽ ഒരു പുതിയതായിട്ടുള്ള ജോലിക്ക് നിയമന അനുമതി ലഭിക്കുന്നത് വഴി ഈ മാസത്തിൽ തന്നെ നിയമന അനുമതി ലഭിക്കുന്നത് വഴി വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. വേർപെട്ട് താമസിച്ചിരുന്ന ചില ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. നഷ്ടപ്പെട്ട ചില രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഉൽപ്പന്നങ്ങൾ നിലവിലുള്ള സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ ചെലവ് കുറയുവാനിടയുള്ളതിനാൽ അല്ലെങ്കിൽ ഉൽപ്പാദന ചെലവ് കുറയുന്നതിനാൽ മറ്റൊരു ആധുനിക സംവിധാനത്തോടുകൂടിയതായിട്ടുള്ള സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വഴി ഗുണനിലവാരം വർദ്ധിക്കുമെന്ന് മാത്രമല്ല ചെലവിൻ്റെ കാര്യത്തിൽ വളരെയധികം കുറവ് വന്നു ചേരുന്നത് വഴി ഈ ഒരു പ്രസ്ഥാനം ഈ ഒരു പദ്ധതി തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഭാവിയിലേക്ക് ഈ വ്യവസായം കൈമാറ്റം ചെയ്യുവാനുള്ള അവസരത്തിനു വേണ്ടി മാനസികമായി തയ്യാറാകുവാനും ഇടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഒരുവിധം ഭേദപ്പെട്ട വിലയ്ക്ക് ലഭിക്കുന്ന വിധത്തിൽ ഈ വരുന്ന നവംബർ മാസം മുതൽ 6 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു വ്യവസായം വിൽക്കുവാനുള്ള തീരുമാനത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഭാവിയിലേക്ക് ഒരു ദീർഘകാല പദ്ധതി എന്ന നിലയിൽ ഈ വ്യവസായം വിൽപ്പന ചെയ്ത് മറ്റൊരു സ്ഥാപനത്തിൽ ഉൽപ്പന്നങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം നിലയിലുള്ള ചില ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനും വിപണന മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള അവസരം കൂടി ഉണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടുകയും ഇതിനൊരു പദ്ധതി രൂപകൽപ്പന ചെയ്യുവാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കൃത്യമായുള്ള രീതിയിൽ ഈ വരുന്ന നവംബർ മാസത്തിൽ വന്നു ചേരുന്ന ചില പരീക്ഷയിൽ വിജയം കൈവരിക്കാനും മറ്റു ചിലർക്ക് ഉദ്ദേശിച്ച പോലെ വിജയശതമാനം ഉള്ളതുകൊണ്ട് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ അന്യരാഷ്ട്രത്തിലോ ഉപരിപഠനം സ്വീകരിക്കുവാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് മാതാപിതാക്കളുടെ തൃപ്തിക്കനുസരിച്ച് ജന്മനാട്ടിൽ തന്നെ ഉപരിപഠനത്തിനുള്ള ചേരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സ്വല്പം പണച്ചെലവുണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി തയ്യാറാകുവാനും ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയോ പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിച്ചതോ വിൽപ്പന ചെയ്യുവാനും പട്ടണത്തിൽ പണി ചെയ്തു വരുന്ന ഗ്രഹം ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി ഒരു പക്ഷേ അതിനുവേണ്ടി പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനോ മറ്റൊരു സ്ഥാപനത്തെ മറ്റൊരു ചിലർക്കൊക്കെ തന്നെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ ലഭിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി പൂർണ്ണ സജ്ജീകരണമുള്ള ഒരു ഗ്രഹം താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് സ്വല്പം പഴക്കമുണ്ടെങ്കിൽ പോലും അതായത് വാങ്ങിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇതിനുവേണ്ടി പരിശ്രമിക്കുവാനും ഇടയുണ്ട്. എന്നാൽ ഇതിന് തന്നെ ഒരു പക്ഷേ തീരുമാനം കൈക്കൊള്ളുവാനൊക്കെ നവംബർ മാസത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നിരുന്നാലും ആയത് നന്നായിരിക്കും എന്നുള്ളത് കൂടിയാണ് പറയുവാനുള്ളത്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള അവസരമുണ്ടായിത്തീരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ കൂടി തൊഴിൽ മേഖലകളോട് അനുബന്ധമായി അനുവർത്തിക്കുവാനിടയുണ്ട്. കഴിഞ്ഞ 5-6 മാസമായിട്ട് പകുതി ശമ്പളം ലഭിച്ചതിൻ്റെ വെളിച്ചത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ തന്നെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ഏർപ്പെടുത്തിയത് ഈ അടുത്ത മാസം മുതൽ പൂർണ്ണമായിട്ടുള്ള മുഴുവനായിട്ട് ശമ്പളം ലഭിക്കും എങ്കിൽ പോലും ഈ ഒരു മേഖല തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് സമാധാനത്തിന് വഴിയൊരുക്കും എന്ന് മാത്രമല്ല മിച്ചം വയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി എല്ലാ പ്രകാരത്തിലും ഉണ്ടായിത്തീരും.
വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പുതിയതായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഏറ്റെടുക്കുവാനിടയുണ്ട്. തീരുമാനങ്ങളിൽ ഔചിത്യമുണ്ടാകും. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. കലാകായിക മത്സരങ്ങളൊക്കെ തുടക്കം കുറിക്കുവാനോ പരിശീലനം തുടക്കം കുറിക്കുവാനോ പുതിയ വിദ്യ അഭ്യസിച്ചു തുടങ്ങുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതര മതത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ പോലും പുതിയ വിദ്യ ആർജിച്ചു കൊടുക്കുവാനുള്ള അവസരമോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ അനുവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഈ മാസത്തിൻ്റെ ഒടുവിൽ ഉണ്ടാകുവാനിടയുണ്ട്. വിദ്യാരംഭ ചടങ്ങിൽ മംഗളകർമ്മങ്ങളിലും വിദ്യാരംഭ ചടങ്ങിലൊക്കെ തന്നെ ആശീർവദിക്കുവാനും വേണ്ടപ്പെട്ടവർക്ക് പുതിയ അധ്യക്ഷരം കുറിക്കുവാനുമുള്ള അവസരം കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും വഴിയൊരുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ടായിത്തീരുമെങ്കിലും ആത്മവിശ്വാസക്കുറവിനാൽ പകർച്ചവ്യാധി പിടിപെടുമോ എന്ന ഒരു ആശങ്ക ഉള്ളതിനാൽ തൽക്കാലത്തേക്ക് മറ്റൊരു ദിവസങ്ങളിൽ അവിടെ പങ്കെടുക്കുകയും അതിനുള്ള ഒരു അനുമതി തേടുകയൊക്കെ ചെയ്യുന്നതിന് ബന്ധു ഉറ്റ ബന്ധുവിൻ്റെ ആയിരിക്കാമെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു സമീപനം സ്വീകരിക്കുകയായിരിക്കും. ഒരു പക്ഷെ 2020 മാസത്തിൽ പകർച്ചവ്യാധി പിടിപെടുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാൻ ഈ പറയുന്ന സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിൽ നന്നായിരിക്കും. കർമ്മമണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി ശോഭിക്കാൻ സാധിക്കുന്നത് വഴി പുതിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. ഒരു പക്ഷെ ആദ്യം പറഞ്ഞ പോലെ നിയമന അനുമതികളൊക്കെ തന്നെ നവംബർ മാസത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നിരുന്നാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നതിലുപരി അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി ഒരു പക്ഷെ ആശ്ചര്യം അനുഭവപ്പെടുവാനും യോഗം കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹാശീസുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും നിഷ്പ്രയാസം അതിജീവിക്കുവാനും അഭിമുഖീകരിക്കുവാനുമുള്ള ആത്മവിശ്വാസവും കഴിവും പ്രാപ്തിയും ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ മൂലം നക്ഷത്രക്കാർക്ക് ഈയൊരു ഒക്ടോബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.